അർജുൻ ശരിയായിരുന്ന സരിത. ബിഗ് ബോസ് മലയാളം സീസൺ 6, അർജുൻ ശ്രീതു. ഇന്നലെ സിബിൻ ആ ഒരു എപ്പിസോഡിൽ നിങ്ങളൊരു സംഭവം കണ്ടിട്ടുണ്ടാവും, കൈ ഇങ്ങനെ എടുത്ത് മറ്റേ ജാസ്മിൻ ഗബ്രി ചെയ്തു എന്ന് പറഞ്ഞിട്ടൊരു ഉമ്മ വെക്കുന്ന ഒരു കാര്യങ്ങളൊക്കെ. ഇതിനെപ്പറ്റി അർജുനും ശ്രീതുവും സംസാരിച്ചോ ഇന്നലെ രാത്രി എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷം. ലൈവിൽ നടന്ന കാര്യങ്ങളും ഇവരെന്തൊക്കെയാണ് സംസാരിച്ചെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ത്രൂ ആയിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ കുറച്ചുപേർക്കെങ്കിലും നമ്മുടെ ചാനൽ കാണുന്ന കുറച്ചുപേർക്കെങ്കിലും ഈ ഒരു ഇവരെ ടോക്ക് നമ്മൾ വീഡിയോസ് ആയിട്ട് ഇടാറുണ്ട്. അപ്പം അത് ഇഷ്ടപ്പെടുന്ന ഉള്ള വിശ്വാസത്തിലാണ് ഈ ഒരു വീഡിയോ ഇടുന്നത്. അപ്പം വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക, കുറെ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിക്കാം. അതായത് ഇന്നലെ രാത്രി ഇവർ സംസാരിച്ച കുറെ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിക്കാം. സോ ആദ്യം തന്നെ ഇന്നലെ എപ്പിസോഡിൽ എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്നലെ എപ്പിസോഡിൽ നമ്മുടെ ജാസ്മിനെയും ഗബ്രിയുടെയും കാര്യം ചോദിച്ചതിൻ്റെ ഇടയിൽ, സിബിനോട് ജാസ്മിനെയും ഗബ്രിയുടെയും കാര്യം ചോദിക്കുന്നതിൻ്റെ ഇടയിലാണ് ഈ ഒരു സംഭവം. അതായത് ജാസ്മിൻ അല്ല, ആരാണ്, ഗബ്രിയാണോ ആരോ ഒരാള് ഇങ്ങനെ കയ്യിൽ മുത്തം കൊടുക്കുന്ന അല്ലെങ്കിൽ ഉമ്മ കൊടുക്കുന്ന ആ ഒരു സംഭവം സിബിൻ റീക്രിയേറ്റ് ചെയ്ത് ശ്രീതുയുടെ കയ്യിൽ ഉമ്മ കൊടുക്കുന്ന ആ ഒരു രീതിയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു സീൻ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും, അത് പുള്ളി ഇങ്ങനെ കൈ പിടിച്ചു എന്നേ ഉള്ളൂ. ആ ഒരു ഉമ്മ കൊടുക്കുന്ന ആ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ കൈ തന്നെയാണ് കൊടുക്കുന്നത്, അത് അതിനകത്ത് ഇതാക്കിയാൽ മതി. സോ ഇതിനെപ്പറ്റി ശ്രീതുവും അർജുനും തമ്മിൽ ഇന്നലെ ആ നൈറ്റ് ഐസ്ക്രീം ആ ഒരു സംഭവത്തിന്റെ അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു. അവർ ഇന്നലെ കുറച്ച് നേരം സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇന്നലെ പിന്നെ എപ്പിസോഡിൽ ലൈവില് ഈ വീക്കെൻഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫുൾ കണ്ടന്റ് വരുമ്പോഴാണല്ലോ, കുറെ പേര് അവിടെ ഇരിക്കുന്നു, കുറെ പേര് അപ്പൊ ഇങ്ങനെ കട്ട് ചെയ്ത് അതായത് ഗബ്രിയും ജാസ്മിനും സംസാരിക്കുന്നത് ഒരു ഭാഗത്ത്, ശ്രീതുവും അർജുനും സംസാരിക്കുന്ന ഒരു ഭാഗത്ത്, പിന്നെ ഇവരുടെ ഒരു ഗ്യാങ് ഇപ്പം ഋഷി, അനുസിബ, സീക്രട്ട് ഏജന്റ് ജിൻഡോ, ഇവർ ജാൻമണി, ഇവരൊക്കെ ഇരുന്ന് സംസാരിക്കുന്നത് ഒരു ഭാഗത്ത്. അങ്ങനെയായിരുന്നു ഇന്നലെ ലൈവിൽ കട്ട് ചെയ്ത് കാണിക്കുന്നത്. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ടായിരുന്നു. സോ ഇവരുടെ ഒരു ടോക്കില് ഇന്നലെ ശ്രീതു ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഞാൻ പെട്ടെന്ന് വിചാരിച്ചില്ല എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു. പിന്നെ അതായത് സിബിൻ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ചെയ്യുന്നുള്ള കാര്യമൊന്നും വിചാരിച്ചില്ല എന്നുള്ള രീതിയിൽ അർജുനോട് അവർ പറയുന്നുണ്ടായിരുന്നു. അർജുൻ അപ്പോൾ പറഞ്ഞ ഒരു മറുപടി എന്ന് പറഞ്ഞാൽ, അത് എല്ലാവരും അങ്ങനെ അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. ഇപ്പം കുറേ പേര് അതൊരു കണ്ടന്റാക്കി എടുക്കുന്നവരാണ്, അല്ലെങ്കിൽ അതൊരു മീൻസ് വലിയൊരു പ്രശ്നമാക്കാൻ ചിലര് വലിയൊരു പ്രശ്നമാക്കുന്ന ഒരു സംഭവമാണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നുണ്ടായിരുന്നു. ഇപ്പം കണ്ടന്റിന് വേണ്ടിയിട്ടാണെങ്കിൽ അല്ലെങ്കിലൊക്കെ. സോ നീ അത് ഓക്കെ ആ ഒരു രീതിയിൽ എടുത്തു, അത് വേറെ ഇതില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. സോ ആ ഒരു സംഭവത്തെ പറ്റി അവര് ചെറിയ രീതിയിലുള്ള ഒരു ഡിസ്കഷൻ, അതായത് ശ്രീതുവാണ് അത് അങ്ങോട്ട് എടുത്തിട്ടത് ആ ഒരു കാര്യത്തെ പറ്റി. അവരങ്ങനെ ചെയ്യുന്നു ഞാൻ പ്രതീക്ഷിച്ചില്ല എന്നുള്ള രീതിയിൽ അർജുനോട് പറയുന്നുണ്ടായിരുന്നു. പിന്നെ ആ പറയുന്നുണ്ടായിരുന്നു കയ്യിലല്ല ഇത് ഇതാക്കിയേ ഉമ്മ വെച്ചേ എന്നുള്ള രീതിയിൽ, എൻ്റെ ഇതല്ല ഉമ്മ വെച്ചേ എന്നുള്ള രീതിയിൽ, കയ്യിലല്ല ഉമ്മ വെച്ചേ എന്നുള്ള രീതിയിൽ അവിടെ പറഞ്ഞ് ആ ഒരു കാര്യം അവരവിടെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഈ അർജുൻ പറഞ്ഞ ഒരു കാര്യം എന്താണ്, അതായത് ചില ഗേൾസൊന്നും അത് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യില്ല അവർക്ക്. അതായത് നമ്മുടെ പേഴ്സണൽ സ്പേസിലേക്ക് ഒരാൾ ഇതാക്കിയ ചിലരൊക്കെ ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യും എന്നുള്ള രീതിയിലൊക്കെ അർജുൻ അവിടെ ഈ ഒരു കാര്യത്തെ പറ്റി പറയുന്നുണ്ടായിരുന്നു. പിന്നെ അത് നിന്റെ സ്വഭാവമാണ്, മീൻസ് അത് അങ്ങനത്തെ ഒരു കണ്ടന്റ് വേണ്ട, അല്ലെങ്കിൽ കണ്ടന്റിന് വേണ്ടിയിട്ട് പലരും ചെയ്യുന്നതാണ്, പക്ഷെ നീ അങ്ങനെ ചെയ്തില്ല എന്നുള്ളതാണ് അർജുൻ അവിടെ ആ ഒരു കാര്യത്തെ പറ്റി പറഞ്ഞു വെക്കുന്നത്. പിന്നെ ഇവരുടെ രാത്രി ആ ഒരു ഡിസ്കഷനിൽ ജാസ്മിൻ ഗബ്രിയെ പറ്റി അവർ ഡിസ്കഷൻ ചെയ്യുന്നുണ്ടായിരുന്നു. മേ ബി അവർക്ക് രണ്ടുപേർക്കും ഇഷ്ടമായിരിക്കാം, പക്ഷേ ശ്രീതു പറയുന്നത് ഗബ്രിയുടെ ഫാമിലിയിൽ ഒന്നും എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ആ സമയത്ത് ഇത് പറഞ്ഞിരുന്ന സമയത്ത് അർജുൻ പറയുന്നുണ്ടായിരുന്നു ഗബ്രിക്കൊക്കെ പുറത്ത് ഒരുപാട് കൂട്ടുകാരും കാര്യങ്ങളൊക്കെ ഉള്ളതെന്ന്. അപ്പൊ അർജുൻ ഇല്ലേ എന്നുള്ളൊരു ചോദ്യം ശ്രീതുവോടെ ചോദിക്കുന്നുണ്ടായിരുന്നു. അർജുൻ കൂട്ടുകാരൊക്കെ ഇല്ലേ പുറത്തില്ലേ എന്നിട്ടല്ലേ എന്നുള്ള രീതിയിലൊരു ചോദ്യം അവിടെ അർജുനോട് ശ്രീതു ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഇവർ രണ്ടുപേരും ചിരിച്ച് ആ ഒരു കാര്യം ഇങ്ങനെ മെല്ലെ തള്ളി വെക്കുന്നുണ്ടായിരുന്നു. സോ അതെന്താണ് ഉദ്ദേശിച്ചത് എനിക്ക് ആ ടൈമിലൊന്നും കത്തുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ശ്രീതു ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു, ഇനി അതായത് എന്തെങ്കിലും മോശമായിട്ട് അർജുൻ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നി കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഇവരുടെ പേരെഴുതിയ സംഭവമല്ലേ നമ്മുടെ മൈക്കിന്റെ സംഭവത്തിൽ ഇങ്ങനെ പേരിന്റെ ഇവിടെ ഇങ്ങനെ മീൻസ് ഇങ്ങനെ പൊത്തി വെച്ചിട്ട് ഏത് അക്ഷരാണെന്ന് തോന്നുന്നു, ആ അക്ഷരം ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ അത് മോശമായിട്ടാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് അർത്ഥമാക്കുന്നത് എന്നാണ് ശ്രീതു ഇന്നലെ അർജുനോട് ആ ഒരു ലൈവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ചേച്ചി അതായത് ഇതിങ്ങനെ കട്ട് ചെയ്തുള്ള ടോക്സ് ആയിരുന്നു. പിന്നെ ഇവരെ ഏതൊരു കോമൺ ഫ്രണ്ടിനെ പറ്റിയൊക്കെ ഇന്നലെ സംസാരിക്കുന്നുണ്ട്. കോമൺ ഫ്രണ്ട് മീൻസ് ഇവർക്ക് രണ്ടുപേർക്കും അറിയുന്ന ഒരു ഫ്രണ്ട് എന്നുള്ള രീതിയിലൊക്കെയുള്ള ഒരു വ്യക്തിനെ പറ്റിയൊക്കെ ഇവർ ഇന്നലെ സംസാരിക്കുന്നുണ്ടായിരുന്നു കുറച്ചധികം കാര്യങ്ങൾ. പിന്നെ ഇവർ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് കുറച്ച് നേരം ഇവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ റസ്മിനും അപ്സരയും അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പത്തേനും പിന്നെ ശ്രീതു കടന്നുറങ്ങി എന്നാണ് എനിക്ക് തോന്നുന്നത്, അവിടെ കുറച്ച് നേരം കടന്നുറങ്ങി എന്നുള്ള രീതിയിലായിരുന്നു ഇവരെല്ലാവരും കൂടി സംസാരിക്കുന്നത്.
ആ ഒരു സംഭവം. അപ്പം ഇതായിരുന്നു ഇന്നലെ. അത് മീൻസ് ഇത് ഇങ്ങനെയാണ് ലൈവ് ഇങ്ങനെ കട്ട് ചെയ്ത് ഇന്നലെ ഗബ്രിയുടെ വിഷയത്തിലും ഒരുപാടുണ്ട്. ഗബ്രി ഫുഡ് കഴിക്കുന്നില്ല, ജാസ്മിൻ പോയിട്ട് ഗബ്രി നോക്കടാ, അങ്ങനെയാടാ ഇങ്ങനെയാണ് ഒരുപാട്. അതായത് അവരെ സംബന്ധിച്ച്, ഗബ്രിയെ സംബന്ധിച്ചിടത്തോളം ഗബ്രി കംപ്ലീറ്റ്ലി ഡൗൺ ആണ്. ഗബ്രി ഇനി ആ ഒരു ഗെയിം ക്യുറ്റ് എന്നുള്ള രീതിയിലൊക്കെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. അപ്പം അതിങ്ങനെ ലൈവിൽ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് കാണിച്ചുകൊണ്ട് കുറെ കാര്യങ്ങളൊക്കെ മിസ്സായി. ഇതൊക്കെയാണ് ഇന്നലെ ടോക്കിങ്ങിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. സോ കുറെ ഡീറ്റെയിൽഡ് വീഡിയോസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഓരോ കണ്ടസ്റ്റൻസിനെ പറ്റിയൊക്കെ. അതൊക്കെ ചെയ്യണമെന്നുള്ള കാര്യം നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തു. പിന്നെ ഇവരുടെ ഈ ഒരു ഇങ്ങനത്തെ ഈ ഒരു സെഗ്മെന്റ് അല്ലെങ്കിൽ ഈ ഒരു ടോക്സിന്റെ ഇവരെന്തൊക്കെയാണ് പറയുന്നതെന്നുള്ള ടോക്സിന്റെ ഒരു വീഡിയോ വേണമെന്നുള്ള കാര്യം നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തു. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.